എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോഷ്യച്ചനാണ്. പലരും സൗഹൃദ സംഭാഷണത്തിൽ ചോദിക്കാറുണ്ട്, അച്ഛൻ കപ്പൂച്ചനാണോ കർമ്മലീതയിലെ വൈദികനാണോ എന്നൊക്കെ. ഞാൻ കപ്പൂച്ചൻ വൈദികനാണ്. ഞാനിന്ന് പക്ഷെ പറയാൻ പോകുന്നത് കർമ്മലമാതാവിനെ കുറിച്ചാണ്. നമുക്കറിയാം, ജൂലൈ മാസം 16-ാം തീയതി കർമ്മലമാതാവിൻ്റെ തിരുനാളാണ്. വളരെ കുഞ്ഞുനാളിലെ തന്നെ കർമ്മലമാതാവിനോടുള്ളൊരു ഭക്തി എന്നിൽ നിറച്ചത് നമ്മുടെ കർമ്മലീത സഭയിലെ സിസ്റ്റേഴ്സാണ്. സെൻറ് ജോസഫ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഈ ഒരു ഉത്തരീയം, കർമ്മലമാതാവിൻ്റെ ഈ ഒരു ഉത്തരീയം, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സിസ്റ്റേഴ്സ് ആദ്യ വെള്ളിയാഴ്ചകളിൽ കോൺവെൻറ്റിലെ ചാപ്പലിൽ കുർബാന അർപ്പിക്കുമ്പോൾ, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കത്തോലിക്കരായ എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനിക്കാറുണ്ടായിരുന്നു. അന്ന് മുതലേ ഈ കർമ്മലമാതാവിൻ്റെ ഉത്തരീയം എൻ്റെ കൂടെ ഉണ്ട്. പിന്നീട് നമ്മളുടെ ഇടവകളിലൊക്കെ നമ്മൾ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. ഈ ഉത്തരീയവും വെന്തിങ്ങ, ചിലർ വെന്തിങ്ങ എന്നാണ് പറയുന്നത്, വെന്തിങ്ങയൊക്കെ ധരിക്കാറുണ്ട്. ഇന്ന് സന്തോഷത്തോടെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരോടുമായി പറയാനുള്ള ഒരു സന്തോഷം ഇതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആമസോണിൽ ഒരു പുസ്തകം ഓർഡർ ചെയ്തിരുന്നു. ലോഡ്ജിങ് ഇൻ ബ്രിട്ടൻസ് മൊണസ്ട്രീസ് എന്നാണ്. ഏകദേശം 150-ഓളം ഇംഗ്ലണ്ടിലുള്ള മൊണസ്ട്രീസിനെ കുറിച്ചുള്ള വിവരമാണ്. അതിൽ കർമ്മലമാതാവിൻ്റെ ഈ തിരുനാൾ ഉള്ള എയിൽസ്ഫോർഡ് പ്രയറി ഫ്രയേഴ്സ്, കർമ്മലമാതാവിൻ്റെ സന്യാസിമാർ താമസിക്കുന്ന ഒരാശ്രമമാണ്. ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട്. അവിടെ ഞാനൊരു മെയിൽ അയച്ചിരുന്നു. അവർ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിവസം തലേ ദിവസം ചെന്ന് താമസിക്കാനും പിറ്റേ ദിവസം കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിവസം കുർബാനയിൽ പങ്കുചേരാനും ആയിട്ടുള്ള അനുവാദം തന്നു. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സഹോദരൻ നിബിൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, അച്ഛൻ ഒരുപാട് യാത്ര ചെയ്യുന്നതല്ലേ, തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ പോകുന്നതല്ലേ, എന്തുകൊണ്ടാണ് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലാത്തത്, നമ്മുടെ നാട്ടിൽ ഒരിക്കൽ പോലും പോകാൻ പറ്റാത്ത എത്രയോ പേരുണ്ടാവും, അവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തുകൂടെ എന്ന ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ചാനലും ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജും തുടങ്ങുന്നത്. എൻ്റെ വീഡിയോസ് ഒട്ടുമിക്ക വീഡിയോസും എഡിറ്റ് ചെയ്യുന്നത് നിവിനാണ്. അപ്പം ഈ ഒരു ഉദ്യമത്തിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പഠിക്കുകയാണ്. ഒഴിവ് സമയത്ത് സഞ്ചരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം, ഒരു പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും പോകണമെന്നുണ്ട്, അറിയില്ല, ദൈവം അതിന് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ എയിൽസ്ഫോർഡിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാം. 1242 വിശുദ്ധ നാട്ടിൽ നിന്ന് കർമ്മലീത സഭയിലെ അംഗങ്ങൾ എയിൽസ്ഫോർഡ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ സൗത്ത് ഈസ്റ്റ് കെൻ്റ് എന്ന് പറയുന്ന കൗണ്ടിയിൽ വരുന്നത്. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കർമ്മലീത സഭയുടെ പ്രയർ ജനറലായിരുന്ന സൈമൺ സ്റ്റോക്കിനാണ് കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഉത്തരീയത്തിൻ്റെയൊക്കെ ആരംഭം അവിടെ നിന്നാണ്. വിശുദ്ധ സൈമൺ സ്റ്റോക്ക്, ഈ സൈമൺ സ്റ്റോക്കിൻ്റെ ഒരു തിരുശേഷിപ്പ് തലയോട്ടിയുടെ ഒരു ഭാഗം ഈ എയിൽസ്ഫോർഡിലുണ്ട്. അങ്ങനെ ഈ 13-ാം നൂറ്റാണ്ടിലെ ആരംഭത്തിൽ സ്ഥാപിതമായ ഈ ആശ്രമത്തിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. ഏകദേശം 800 വർഷം പഴക്കമുള്ള ഈ ആശ്രമത്തിൽ പോയി താമസിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പുണ്യമുള്ള മുഹൂർത്തം തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഈ ദിവസങ്ങളിൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ എൻ്റെ സഹോദരൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്ന ആ സമയം മുതൽ നിങ്ങൾക്ക് ഹോളിഡേയ്സ് എന്ന യൂട്യൂബ് ചാനലിലോ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലോ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കുക. എത്ര നിയോഗം ഉണ്ടായാലും ആ ദിവസം എൻ്റെ കുർബാനയിൽ നിങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ പോകുന്ന യാത്രയും ആ സ്ഥലത്തെ അച്ഛന്മാരുടെ അനുഭവങ്ങളും അതിൻ്റെ ചരിത്രവും എല്ലാം പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അത് കാണാനും ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നിങ്ങളിലെത്തിക്കുവാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള നമ്മുടെ യാത്രകളിലെല്ലാം ഞാൻ മുഖ്യമായിട്ടും സഞ്ചരിക്കുവാൻ അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങൾ, മൊണസ്ട്രികൾ,
തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയിലൊക്കെയാണ്. അപ്പോൾ മുൻകൂട്ടി നിങ്ങൾക്ക് ഞാനൊരു അറിയിപ്പ് തരാം ഏത് സ്ഥലത്താണ് പോകുന്നതെന്ന്. ആ സ്ഥലത്തെ ഞാൻ അർപ്പിക്കുന്ന കുർബാനയിൽ നിങ്ങളെ പ്രത്യേകം ഓർക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും യോഗമുണ്ടെങ്കിൽ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും ഹോളിഡേയ്സ് എന്ന് പറയുന്ന ചാനലിലെ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി അറിയിക്കാം. എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാനിത് കമൻറ്റ് പ്രതീക്ഷിക്കാത്തതിൻ്റെ കാരണം പലരും എൻ്റെ മറ്റു പല സുഹൃത്തുക്കളുണ്ടാകും, ഇതിഷ്ടമില്ലാത്തവരുണ്ടാകും. അപ്പോൾ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഒരുപക്ഷെ പലരും ഇടും. നമുക്കെപ്പോഴും ഫേസ്ബുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ പഠനത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ സമ്മർ ഹോളിഡേയ്സ് തുടങ്ങുകയാണ്. ഈ മാസം 19-ാം തീയതി ഇംഗ്ലണ്ടിൽ ലോക്ക്ഡൗൺ പിൻവലിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സന്തോഷത്തിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഈ പുസ്തകം എത്തുന്നത്. ആമസോണിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു ഏകദേശം 2000 രൂപയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യങ്ങളെല്ലാം മനസ്സിലാകും. ഞാൻ ഈ പോകുന്ന സ്ഥലത്തിന് എയിൽസ്ഫോർഡിനെ തൊട്ടടുത്താണ് കാൻറ്റബറി കത്തീഡ്രൽ. അവിടെ ഒരു ദിവസത്തെ ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് തോമസ് ബക്കറ്റിനെ അടക്കിയിരിക്കുക. വിശുദ്ധ തോമസ് ബക്കറ്റിനെ രക്തസാക്ഷിയായത് കത്തീഡ്രലിൽ വെച്ചിട്ടാണ്. പിന്നെ എന്തോ സാഹിത്യം പരിചയമുള്ളവർക്ക് അല്ലെങ്കിൽ അഭിരുചിയുള്ളവർക്ക് അറിയാം, കാൻറ്റബറി ടെയിൽസ് എന്ന് വെച്ചാൽ ഓസ്റ്റർ എഴുതിയേക്കുന്ന പുസ്തകം ഈ കാൻറ്റബറി കത്തീഡ്രലും അതുമായി ബന്ധപ്പെട്ടതാണ്. കാൻറ്റബറി ടെയിൽസ് ഞാൻ വളരെ കുഞ്ഞുനാളിൽ വായിച്ച ഒരു പുസ്തകമാണ് കാൻറ്റബറി ടെയിൽസ് ചൗസറിൻ്റെ. അപ്പം കാൻറ്റബറി കത്തീഡ്രലിൽ ഞാൻ മറ്റൊരു ദിവസം പോകുന്നുണ്ട്. വിശ്വ തോമസ് ബക്കറ്റിൻ്റെ അടക്കിയ സ്ഥലവും റോമൻ പൗരാണികത നിറഞ്ഞ ആ നഗരവും ഒക്കെ പകർത്താൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഈ യാത്ര, ഈ ഹോളിഡേയ്സിലെ നമ്മുടെ ആദ്യത്തെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് എയിൽസ്ഫോർഡ് പ്രയറിയിലേക്കാണ്. കർമ്മലീത സഭയിലെ അംഗങ്ങളുടെ സന്യാസിമാരുടെ ആ സ്ഥലത്തേക്കാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കോവിഡിൻ്റെ ഇടയ്ക്ക് അവരെന്നെ സ്വീകരിക്കുമെന്ന്. ഞാനെങ്കിലും തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മെയിൽ അയച്ചു. ഞാനിങ്ങനെ എനിക്ക് താല്പര്യമുണ്ട്, പണ്ട് മുതലേ എനിക്ക് കർമ്മല മാതാവിൻ്റെ ഈ ഉത്തരീയത്തോട് ഒരു ഭക്തിയും ഒക്കെയുണ്ട്. ആ സ്ഥലത്ത് പോകണമെന്നും കുർബാന അർപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. നിങ്ങളിൽ പലർക്കും ആഗ്രഹമുണ്ടാവില്ലേ ആ വിശുദ്ധ സ്ഥലത്ത് എനിക്കൊരു കുർബാന അർപ്പിക്കണമെന്ന്? നിങ്ങളുടെ കുർബാന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നിയോഗങ്ങൾ ആ ദിവസം ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് അറിയിക്കുവാനുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഒക്കെ ഈ സന്ദേശം അറിയിക്കുക. ഇനിയുള്ള ദിവസങ്ങളിലും ഈ ചാനലിലും ഈ ഫേസ്ബുക്ക് പേജിലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. പോകുന്ന ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോകുന്നതിന് 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ 15 ദിവസം മുമ്പ് ഏത് ദേവാലയത്തിലാണ് പോകുന്നതെന്ന് ഞങ്ങൾ അറിയിക്കും. അപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു മെഴുകുതിരി അവിടെ കത്തിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ പേരെടുത്ത് ഞാനൊന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉദ്യമം നമുക്കറിയാമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുവാൻ, നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുവാൻ, അവിടുത്തെ ചരിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ ആ ദേവാലയങ്ങളും ആ എന്താ പറയുന്ന വിശുദ്ധമായ സ്ഥലങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യത്തിലാണ് ഞാനും എൻ്റെ സഹോദരനും ചേർന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഒപ്പം മറ്റൊരു പ്രത്യേകത, ഞാൻ എൻ്റെ യാത്രയെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഫാമിലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു ശ്രീലങ്കൻ ഫാമിലിയാണ്, അവരിവിടെ പഠിക്കുവാൻ വന്ന് ഇവിടെ ബ്രിട്ടീഷ് സിറ്റിസൻസായ ഒരു ശ്രീലങ്കൻ ഫാമിലി. ഏകദേശം 22-ഓളം, എനിക്ക് തോന്നുന്നു 22-ഓളം രാജ്യങ്ങളിൽ അവർ സഞ്ചരിച്ചു കഴിഞ്ഞു, ഇതിനോടൊപ്പം സഞ്ചരിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അവർ എന്നെ അവരുടെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ദൈവമായിട്ടായിരിക്കണം ഒരു പക്ഷേ ആ കുടുംബത്തെ എൻ്റെ മുമ്പിലെത്തിച്ചത്. അങ്ങനെ ഞങ്ങളൊന്നിച്ചായിരിക്കും പല യാത്രകളും ചെയ്യാനായിട്ട് പോകുന്നത്. അവർ ഒരു ഇംഗ്ലീഷ് ചാനൽ ഇംഗ്ലീഷിൽ ചെയ്യുന്നുണ്ട്, യാത്രയുടെ ഇംഗ്ലീഷ് വേർഷൻ ചെയ്യുന്നുണ്ട്. ആ ചാനലിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ എനിക്കറിയില്ല, ഞാനത് പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ മറക്കരുത് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ചാനല് നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യാൻ പോകുന്ന യാത്രയിൽ വിശുദ്ധ സ്ഥലങ്ങളിലെ എല്ലാം അപ്ഡേറ്റും അവിടെ വരുന്നതാണ്. മറക്കരുത്, കർമ്മല മാതാവിൻ്റെ തിരുനാളാണ് ജൂലൈ 16-ാം തീയതി. അന്നേ ദിവസം നിങ്ങളുടെ നിയോഗം ഞാൻ അൾത്താരയിൽ സമർപ്പിച്ച് എയിൽസ്ഫോർഡിൽ കർമ്മലീത സഭയുടെ അംഗങ്ങളോടൊപ്പം ചേർന്ന് അവിടെ താമസിച്ച് 15-ാം തീയതി അവിടെ താമസിച്ച് 16-ാം തീയതി നിങ്ങൾക്ക് വേണ്ടി ദിവ്യബലിയിൽ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. നിയോഗങ്ങൾ അറിയിക്കുക ഹോളിഡേയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും. ഹോളിഡേയ്സ്.
അപ്പോൾ വിശദമായിട്ടുള്ള ആ ദിവസങ്ങളിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്നേഹം എല്ലാവരിലേക്കും എത്തട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിവിടെ ഉണ്ടാകട്ടെ. കർമ്മലമാതാവിൻ്റെ അനുഗ്രഹം, കർമ്മലീത സഭയുടെ അംഗങ്ങളോടൊപ്പം ചേർന്ന് ഈ ഉത്തരീയം ധരിച്ചുകൊണ്ട്, ഈ ഉത്തരീയം ധരിക്കുന്നവർ ഒരിക്കലും നരകത്തിൽ തള്ളിവിടുകയില്ല എന്ന് പറയുന്നതാണ് മാതാവിൻ്റെ നമ്മളോട് മാതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, കർമ്മലമാതാവിൻ്റെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ എന്നോടൊപ്പം നിങ്ങളുമായിരിക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ തീർച്ചയായിട്ടും അൽത്താരയില്ല. ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ഒത്തിരി സ്നേഹത്തോടെ, റോഷി അച്ഛൻ.